നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മുടെ ചാനൽ 500,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന സ്വപ്നതുല്യമായ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനൊരു നേട്ടം നമ്മൾ ആഘോഷിക്കുന്നത് വളരെ വ്യത്യസ്തരായ രണ്ട് മനുഷ്യരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വ്യത്യസ്തമായ മനുഷ്യരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് പേരും അരയ്ക്ക് കീഴേക്ക് തളർന്നവരാണ്. സാധാരണഗതിയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാകും അരയ്ക്ക് കീഴോട്ട് തളരുകയും അതിനുശേഷം ജീവിതം വഴിമുട്ടി നിന്നു പോവുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ എങ്ങനെ അത്തരം കാര്യങ്ങൾ അതിജീവിച്ചു എന്നാണ് ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത്. എന്ന് തന്നെയുമല്ല, രണ്ടുപേരും സ്വന്തം കാര്യങ്ങൾക്കായി സ്വയം വാഹനം ഓടിച്ച് സഞ്ചരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവരുടെ ഒരു സ്വപ്ന യാത്രയ്ക്ക് തുടക്കമിടാൻ കൂടി പോവുകയാണ്. അതായത് 3 രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാത്രമായിട്ട് അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ടൊരു 3/4 ഭാഗം വരെ പ്ലാനിങ് എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇവരെ പറ്റി അറിഞ്ഞതും ഇവരെ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചതും. അപ്പോൾ രണ്ടുപേരെ നമുക്കൊന്ന് അടുത്തറിയാം. അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള, അതായത് ജീവിതത്തിൽ ഇവരെ തുടങ്ങിയ ജീവിച്ചു തുടങ്ങിയ കാലം തൊട്ടേ പാരലൈസ്ഡ് ഒന്നും ആയിരുന്നില്ല. രണ്ടുപേർക്കും വാഹനാപകടത്തിലാണ് ഇങ്ങനെ ഒരു അരയ്ക്ക് കീഴോട്ട് തളരുന്നൊരവസ്ഥ ഉണ്ടായത്. എന്നിട്ടും ഇവർ പകച്ചു നിൽക്കാതെ ജീവിതത്തിൽ എങ്ങനെ നേട്ടങ്ങൾ കൊയ്തു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിപ്പോൾ ജീവിതത്തെ കാണുന്നത്, എങ്ങനെയാണ് ഇത്രയും വലിയൊരു യാത്രയ്ക്ക് അവർ ഒരുക്കം കൂട്ടുന്ന, അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗോകുല് തിരുവനന്തപുരം സ്വദേശിയാണ്. ഇത് അരവിന്ദ് മലപ്പുറം സ്വദേശിയുമാണ്. ഇവർ രണ്ടുപേരും കൂടി നമ്മളോട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് ബോൾഗാട്ടി പാലസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഒരു 500,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്ന വേളയിലുള്ള ഈ ഒരു ഷോയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഞാനിത് പറയാനൊരു കാര്യം ഞാൻ നേരത്തെ പറയുണ്ടായി. എൻ്റെ ഒരു ചേട്ടനുണ്ട്, അമ്പളിക്കുട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഗായകനാണ്. അമ്പളിച്ചേട്ടൻ പോളിയോ വാക്സിൻ എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴേക്ക് തളർന്നത്. പക്ഷേ അദ്ദേഹം ഒട്ടും തന്നെ തളർന്നില്ല. അരയ്ക്ക് കീഴായിട്ട് തളർന്നെങ്കിലും മാനസികമായിട്ട് തളരാതെ അദ്ദേഹം ഒരു വലിയ ഗായകനായിട്ട് മാറി. ഇപ്പോൾ ബഹ്റിനിൽ വലിയൊരു സംഗീത സ്കൂൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വീട്ടിലൊരാളുണ്ട്, ഏതാണ്ട് ഇതേ പ്രായമുള്ളയാൾ. അദ്ദേഹം പക്ഷേ ഒരിക്കലും പൊതു സ്ഥലങ്ങൾ ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം തകർന്നു പോയി, ഈ ഒരു ശാരീരികമായ പ്രശ്നം മൂലം. പക്ഷേ ഇവർ ഞാനീ പറഞ്ഞ അമ്പളിച്ചേട്ടൻ്റെ രീതിയിൽ തന്നെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അതിനെ നേരിടുകയും ചെയ്തവരാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഗോകുലിനോട് ചോദിക്കാം, ഗോകുൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഒരു ആക്സിഡൻ്റ് ആണ് അല്ലേ 2006, അതായത് ഏറ്റവും സജീവമായ ജീവിതത്തിലൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വലിയ തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെയാണ് ആ സമയത്ത് നേരിട്ടത്? അന്നത്തെ കാര്യം പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻസും ഭാവി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നമൊക്കെ ആയിരുന്നു തുടക്കത്തിലുണ്ടായത്. പിന്നെ ഗ്രാജുവലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധനം, ദിവസം കഴിഞ്ഞ് പോകും തോറും ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കും. അത് നമ്മളെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വളരെ നിയറസ്റ്റ് സറൗണ്ടിങ്സിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. മാറിക്കഴിയുമ്പോൾ രണ്ട് രീതിയിൽ കൺഫ്യൂഷൻ വരാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അപകടം പറ്റി പെട്ടെന്ന് കിടപ്പിലേക്കാവുമ്പോൾ നാളെ ഇപ്പോൾ എണീറ്റ് നിന്ന് സാധാരണ മനുഷ്യനെ പോലെ ആവണോ, നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കണോ എന്നുള്ളൊരു ചോദ്യം ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ആദ്യഘട്ടത്തിൽ ഈ തിരിച്ച് സാധാരണ മനുഷ്യനാവണം എന്നുള്ള സ്ഥലത്ത് നിൽക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ അത് പ്രായോഗികമല്ല, ചികിത്സയില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാൾക്ക് നാൾ ഇപ്പോൾ ടെക്നോളജി വികസിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഇനി എന്താണ്, എങ്ങനെയാണ് നമ്മൾ, എന്താണ് ഇനി അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത്? അപ്പോൾ ജീവിതം ഈ അവസ്ഥയിലിരുന്ന് ഒന്ന് കരുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അങ്ങനെയാണ് തോന്നി തുടങ്ങിയത്. പിന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അതെല്ലാം വിജയം കണ്ടു തുടങ്ങി. ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറച്ച് നമ്മൾ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വാഹനം ഓടിച്ച് സഞ്ചരിക്കുന്ന ഗോകുലിനെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വാഹനം ഓടിക്കണം അല്ലെങ്കിൽ സ്വയം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങണം തീരുമാനിച്ച ഏത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ആക്സിഡൻറ്റിന് ശേഷം? ഈ ആക്സിഡൻറ്റ് പറ്റി 3 വർഷം കഴിയുമ്പോൾ ലോ അക്കാഡമിയിൽ LLB പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ വച്ചിട്ടാണ് അരവിന്ദിനെ പരിചയപ്പെടുന്നത്. അരവിന്ദ് അന്ന് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴും നമുക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. കാറിൽ കൊണ്ടുവിടാൻ ഒരാൾ, തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ ഒരാൾ. ഇത് ആയി നിൽക്കുമ്പോൾ ഈ യൂട്യൂബിൽ എവിടെയോ കണ്ടതാണ് ഈ മലപ്പുറത്ത് ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യ റൗണ്ട് ഞങ്ങൾ തനിയെ ചെയ്തു, വീട്ടിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് തനിയെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നില്ല. പക്ഷേ നമുക്ക് കുറേ കൂടെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ജീവിതത്തിൽ തന്നൊരു സാധനമാണ്. പിന്നെ ഗ്രാജുവലി വന്നപ്പോൾ പിന്നെ പോയി ആ മലപ്പുറത്ത് പോയി മുസ്തഫാക്കെ കാണുന്നു, പുള്ളി ഇത് ഫിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഈ അവസ്ഥയിൽ കിടന്നിട്ട് ഒരു വിപ്ലവം സംഭവിച്ചതുപോലെയാണ്. പിന്നീട് നമുക്ക് തനിയെ എവിടെയും പോവാം, എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കാണാൻ പോവാം, നമുക്ക് നമ്മുടേതായ സ്വകാര്യത ഉണ്ട്.
നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഈ സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ഒരു ലോട്ടറി അടിച്ച പോലെയാണ് എന്നാണ്. പിന്നീട് ഉണ്ടായ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ഇതിൻ്റെയും ബേസായിട്ട് മാറിയതും ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഡയറക്റ്റ് തന്നെ പോകുന്നു, ആരെ കാണാൻ പോകുന്നെങ്കിലും നമ്മൾ നേരിട്ട് പോകുന്നു. അങ്ങനെ ഒക്കെ വരുമ്പോൾ ഇത് പൊതുവേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ഇതെല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് സാധനം എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. ഇനി നമുക്ക് അരവിന്ദിനെ പരിചയപ്പെടാം. അരവിന്ദ് ഗോകുലിനെ പോലെയല്ല, ഗോകുല് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടതെങ്കിൽ അരവിന്ദ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നേവിയിലായിരുന്നു അല്ലേ അരവിന്ദ്? എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? എവിടെ വെച്ചായിരുന്നു? ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടാണ് നേവിയിൽ ചേർന്നത്. ആദ്യമായിട്ട് സെയിലിങ്ങൊക്കെ പോകുന്ന ഇവിടെ ഈ കനാലിൽ കൂടി തന്നെ പോയിരുന്നു. അത് കഴിഞ്ഞ് വിശാഖപട്ടണത്തായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്, പോസ്റ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് പുറത്ത് പോയി വരുമ്പോൾ ബൈക്ക് ബ്രേക്ക് ടൈറ്റായിട്ട് റോട്ടിൽ സ്കിഡായി വീണതാണ്. അപ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ കൊടുത്തപ്പോൾ ടൈറ്റ് ചെയ്ത് ടൈറ്റായി പോയി. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ റിലീസായില്ല, അങ്ങനെ സ്കിഡായി വീണപ്പോൾ കഴുത്തടിച്ച് വീണു. വന്ന് കൂട്ടുകാർ കണ്ടു ബാക്കിൽ ഓട്ടോ വന്ന് അവർ വന്ന് എടുക്കാനൊക്കെ നോക്കിയപ്പോൾ ഞരമ്പിന് എന്തോ പറ്റിയിട്ട് എന്നെ ആശുപത്രി കൊണ്ടുവന്നതന്നെ. അപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ച് ഓട്ടോറിക്ഷയിലെ കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കഴുത്തിൻ്റെ ഫ്രാക്ചർ കംപ്ലീറ്റ് ആയി, കോടിന് പ്രശ്നമൊക്കെ. പിന്നെ അത് കഴിഞ്ഞൊരു 3 വർഷത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്ന ആ സമയത്താണ് എൻ്റെ മദർ എന്നോട് പറയുന്നത് പ്ലസ് ടു ചെയ്യാൻ. ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം നാഷണൽ ഓപ്പൺ സ്കൂളിൽ പ്ലസ് ടു ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്തെ LLB അഡ്മിഷൻ കിട്ടി, എൻട്രൻസ് എഴുതിയപ്പോൾ സ്റ്റേറ്റും കിട്ടി, ലോ അക്കാഡമി കിട്ടി. പിന്നെ അങ്ങനെ ഞാൻ നാച്ചുറലി അവിടെ നിന്ന് സർവീസ് വിട്ടിട്ട് വീട്ടിലേക്ക് വരികയാണ്. എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണിനെ കാട്ടിയും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോലേണ്ണിനെ കാട്ടിയും കൂടുതൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ സർവീസ് എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു സപ്പോർട്ട്. സർവീസ് എന്നുള്ളത് ഒരു പുഷനായിരുന്നു. എക്സ് സർവീസ് മാൻ എന്നുള്ളത് എനിക്കൊരു വലിയ പുഷനാണ്, കാരണം എനിക്ക് പെൻഷനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ധാരാളം യാത്ര ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഇന്ത്യ ഒട്ടും വീൽചെയർ ഫ്രണ്ട്ലി ആയ ഒരു രാജ്യമല്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ ഈവൻ ഫുട്പാത്തിൽ കൂടെ പോലും വീൽചെയറിന് സഞ്ചരിക്കാനായിട്ടൊരു പ്രത്യേക ട്രാക്ക് ഉണ്ടാകും. ഏത് ഹോട്ടലിൽ പോയാലും ഒരു വീൽചെയർ ട്രാക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഒരു ഒരു ലഗേജ് വലിച്ചുകൊണ്ട് പോലും ഒരു ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അങ്ങനെയുള്ളപ്പോൾ അതൊരു വലിയ ബോധവൽക്കരണം അതിന് നമ്മുടെ ഈ ഭരണാധികാരികൾക്ക് ആവശ്യമല്ല? നിങ്ങളെപ്പോലുള്ള ധാരാളം ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു അവസ്ഥയിൽ അത് ആവശ്യമല്ലേ? അതായത് ഇതൊരു ആവശ്യമാണെന്നും ഇത്തരക്കാരും പരിഗണിക്കപ്പെടുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്ത അത്രയ്ക്ക് വളർന്നിട്ടില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ റാമ്പില്ല, അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ഓടി വരും, വീൽ ചെയർ ആ ഞങ്ങളെടുത്ത് പൊക്കി അവിടെ കൊണ്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഇവരത് വളരെ യൂഷ്വൽ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ നമുക്കത് ഒരു സ്ഥലത്ത് അങ്ങനെ അല്ലല്ലോ കയറി പോകേണ്ടത്. നമുക്കൊരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിന് നിന്ന് എല്ലാവരും കൂടെ എടുത്ത് പൊക്കി അവിടെ കൊണ്ടിരുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബോറാണ്. ഇത് ഒരിക്കലും മനസ്സിലാക്കാത്തൊരു ചുറ്റുപാടാണ് നമുക്ക് ഉള്ളത്. അവർ കാര്യം നടന്നാൽ പോരെ, അവിടെ എത്തൂലേ എന്നുള്ളത് പറഞ്ഞിട്ടാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അത് അങ്ങനെ അല്ലല്ലോ. ഇപ്പം പലപ്പോഴും നമുക്ക് തോന്നുന്നു നമുക്കൊരു നമ്മുടെ ഒരു ആത്മാഭിമാനത്തെയൊക്കെയാണ് ഇത് ബാധിക്കുക. നമുക്കൊരു സ്ഥലത്ത് നമ്മുടേതായി ഇപ്പം അത് ഈ ഡിസബിലിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ, ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ ഒരു ഡെഫിനിഷനിൽ തന്നെ ഇപ്പോൾ മാറ്റമുണ്ട്. അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസബിലിറ്റി എൻ്റെ ഡിസബിലിറ്റി അല്ല. ഇപ്പോൾ ബൈജു ചേട്ടൻ ഇവിടെ കാണാമെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വരുന്നു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നു, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം അത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡാണ് ഈ ഡിസബിലിറ്റി ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ഡിസബിലിറ്റി ഉള്ളവരാണെന്നല്ല വിളിക്കപ്പെടേണ്ടത്, ഡിസേബിൾഡ് ആണ്, അത് ആക്കുന്നത് സൊസൈറ്റിയാണ് എന്നുള്ളതാണ്. ഈ ആറ്റിറ്റ്യൂഡുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ പണിയാണ്. അത് നമുക്ക് ഒരിക്കലും പലപ്പോഴും വീണ്ടും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും ചില സ്ഥലത്ത് നമ്മൾ അവിടെ പോയി ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ ഉണ്ടാവാനും പോകുന്നത്. അത് ഒരു വലിയ പ്രശ്നമുണ്ട്. ആൾക്കാർ അതിനെ അങ്ങനെ എടുക്കുന്ന ആ ഒരു അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ അല്ല, ഇത് ഒരു ചെയ്യേണ്ട കാര്യമാണെന്നും അതിപ്പോൾ തന്നെ ഇപ്പം ബിൽഡിംഗ് റൂൾസ് എല്ലാം സ്ട്രിക്റ്റ് ആണ്. എന്നിരുന്നാൽ തന്നെയും ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് മാത്രം ഇത് കെട്ടിവെക്കുകയും അത് കഴിയുമ്പോൾ എടുത്ത് കളയുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സാധനം ഉണ്ടാക്കി വയ്ക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഭരണാധികാരികളുടെ മാത്രം പ്രശ്നമല്ല അത്, അത് അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ്. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാൾ ഒരാൾ ഒരു സ്ഥലത്ത് കെട്ടുന്നു, അവരപ്പോൾ ഈ സ്ഥലവും കൂടെ എടുത്താൽ കുറച്ചുകൂടെ പാർക്കിംഗ് അവർക്ക് സ്പേസ് ആയിട്ട് കൂടുതലെടുക്കാം എന്നേ അവർ വിചാരിക്കുന്നുള്ളൂ. അത് ആൾക്കാരുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ കുഴപ്പമാണ്. അത് അവിടെ കാണുന്നുണ്ട്, ഭരിക്കുന്ന ആൾക്കാരിലും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാനും ഒരു 4 വർഷം മുമ്പ് ഞാൻ ചൈനയിൽ പോയായിരുന്നു, ഷെൻഷനിൽ പോയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ ഫ്രീ ആയിരുന്നു, 4-5 കിലോമീറ്റർ നമുക്ക് സുഖമായി വീൽ ചെയർ ഓടിച്ചു പോകാം, വേറെ ആരുടെയും ഇതില്ല, ആരുടെയും നോട്ടം നമ്മൾ സഹിക്കേണ്ട,
ഇതില്ല. ഇതിപ്പോൾ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നാട്ടിൽ ഒരാളിനെ വഴിയിൽ കാണുമ്പോൾ എങ്ങനെ ഇവരുടെ അടുത്ത് ഇടപെടും, എന്താണ് ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്? ഇപ്പോൾ ഞാനിപ്പോൾ മാരീഡാണ്, കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. അപ്പം വളരെ പേഴ്സണലിയുള്ള കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് ചോദിച്ചാൽ ആൾക്കാർ അത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി ഇടപെടാൻ പറ്റുന്ന ഒരു സൊസൈറ്റി അല്ല പൊതുവേ നമ്മുടെ ഒരു ചുറ്റുവട്ടം വിട്ടിട്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ പ്രശ്നങ്ങളും, ഈ എവിടെ ചെന്നാലും ബാരിയേഴ്സാണ്. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഗോകുല് പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഈ പലരും നമ്മളിപ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ ആൾക്കാർ ഓടിക്കൂടുന്നു, ഓടിക്കൂടി കിടക്കുന്നയാളെ എങ്ങനെയെങ്കിലും അവരെ പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് കിട്ടുന്ന വണ്ടിയിൽ എടുത്തിടുക, നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു രീതിയാണുള്ളത്. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മുടെ അടുത്ത് അരവിന്ദ് പറഞ്ഞു, അരവിന്ദിനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. അപ്പോഴത്തേക്കും കഴുത്തിൻ്റെ അവിടെ വലിയൊരു ആഘാതം അല്ലൊരു പൊട്ടലൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരാളിനെയാണ് വളരെ അടുത്ത് കൂളായിട്ടെടുത്ത് ഓട്ടോറിക്ഷയിൽ എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ഗോകുലിനെ കാര്യം. ഗോകുലിനെ അതുപോലെ ഒരു തുണി അല്ലേ ഒരു പുതപ്പിലാണ് എടുത്തുകൊണ്ട് വേഗം പോയത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിൻ്റെ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആൾക്കാരാണ്, എങ്ങനെയെങ്കിലും ആളുടെ ജീവൻ രക്ഷിക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൂ. പക്ഷേ അത് എത്രത്തോളം ഇത്തരം ഇഞ്ചുറീസിനെ സിവിയർ ആക്കുന്നുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ നമ്മളിപ്പം ആംബുലൻസ് സർവീസ് ഉണ്ട് ഇവിടെ ആക്സിഡൻറ്റ് നടന്നില്ല. അതായത് ഇപ്പോൾ ഈ ട്രോമാ കെയറിൻ്റെ കാര്യത്തിനകത്ത് പണ്ടായിരുന്നത് ക്വിക്ക് ഷിഫ്റ്റ് എന്നുള്ളത്, ഇപ്പോൾ സേഫ് ഷിഫ്റ്റാണ്. സേഫ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ 108 ആംബുലൻസ് വരുന്നുണ്ട്, അതൊരു അര കിലോമീറ്റർ അപ്പുറത്തു നിന്ന് കാണുമ്പോഴേ ആൾക്കാർ ഈ പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് ഓടും ആക്സിഡൻറ്റ് പറ്റിയ ആളിനെ. അത് വേണ്ട, അവർ വന്ന് അതിന് പറ്റിയ രീതിയിൽ അവർ ഈ ഇഞ്ചുറി ഒന്നും വലുതാവാത്ത രീതിയിൽ സ്റ്റെബിലൈസ്ഡ് കണ്ടീഷനിൽ അവരെടുത്തുകൊണ്ട് പൊക്കോളും. അതുവരെ ശ്രമിക്കാൻ. ഇത് മൊത്തത്തിൽ പറഞ്ഞ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത് അറിവില്ലായ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉയരെന്ന് വീഴുന്നവർ, ഒരു ആക്സിഡൻറ്റോ പറ്റിയിരിക്കുന്നവരെടുത്ത് കുടയുക, എടുത്തിരുത്തുക, എടുത്ത് നിർത്താൻ ശ്രമിക്കുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പോസ്റ്റ് ഇഞ്ചുറി മാനേജ്മെൻറ്റിലാണ് ഇത് കൂടുതൽ ഇഞ്ചുറി ഇതാകുന്നത്. കംപ്ലീറ്റ് ഇഞ്ചുറി ആയി പോകുന്ന പലതും അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി, ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് പാരലൈസ്ഡ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതം വഴിമുട്ടി നിന്ന് പോകുന്നവരാണ് അധികവും. പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം അഭിനന്ദിക്കപ്പെടേണ്ട കാര്യം. അതായത് ഇത്തരത്തിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള ഒരു സെൻറ്റർ നടത്താൻ തുടങ്ങാൻ പോവുകയാണ് ഇവർ. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് 10-11 വർഷമായി. അതായത് ഇങ്ങനെ നിങ്ങൾ മാനസികമായി തകർന്ന് വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടവരല്ല, നിങ്ങളത് സമൂഹത്തിലേക്ക് ഇറങ്ങുക, ഞങ്ങൾ അതിനൊരു മാതൃകയാകാം, നിങ്ങൾക്ക് അതിന് മാതൃകയാകാം എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അരവിന്ദ് ഈ ഒരു അപകടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ പോയി തന്നെ അതിന് ട്രെയിനിങ് നേടിയെന്നാണ്. പക്ഷേ ഗോകുലിൻ്റെ കാര്യത്തിൽ വളരെ ആശ്ചര്യകരം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നോക്കിയാണ് അത്തരം കാര്യങ്ങൾ പഠിച്ചതെന്നുള്ളതാണ്. രണ്ട് രീതിയിൽ പൊതുവേ നമ്മൾ കാണുന്നത്, നമുക്ക് ചുറ്റും കാണുന്നത് ഗൺഷോട്ട് ഇഞ്ചുറി പൊതുവേ ഇവിടെ നിന്നും കാണാറില്ല. ബാക്കി വീഴ്ചയിൽ സംഭവിക്കുന്നത് മോട്ടോർ ആക്സിഡൻറ്റുമാണ്. അപ്പോൾ വീഴ്ചയിൽ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ തെങ്ങി തേങ്ങ വെട്ടാൻ കയറിയ ആൾ വീട്ടിലെ ഏക വരുമാനക്കാരനാണ്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ ആ ഫാമിലി സെറ്റപ്പ് മൊത്തം കാര്യങ്ങളും കുഴഞ്ഞു മറിയും. എല്ലാ ഏക വരുമാനമായിരുന്നവരാണ്, ഇത് വരുമാനമായിരുന്ന ആൾ കിടക്കുന്നു. പിന്നെ അയാളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെല്ലാം തന്നെ ആരെങ്കിലും സഹായം വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇൻകം ഫാക്ടർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇൻകം ഫാക്ടർ ശ്രദ്ധിക്കണമെങ്കിൽ ഈ റീഹാബിലിറ്റേഷൻ ഒന്നും പോകാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ പലരും ഒന്ന് തനി എണീറ്റിരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. എങ്ങനെ വീൽ ചെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും? അപ്പോൾ ഇതിന് മുഴുവൻ സഹായങ്ങൾ വേണം എന്നുള്ളൊരു ഘട്ടമാണ്. നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. അതാണ് ഈ കിടക്കുന്നതിൽ പൊതുവെ പിന്നെ കണ്ടുവരുന്നൊരു സാധനം. അപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ സയൻറ്റിഫിക്കായ രീതിയിൽ നമ്മൾ ആ ഇഷ്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നു, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മോഡ്യൂളായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു സംഭവമുള്ളത്, ഞാൻ ഈ റീഹാബിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ ഒരു 6-7 വർഷം എടുത്തു. നമ്മൾ വരാൻ പോകുന്ന ഒരു അത്ഭുതമൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരും കിടക്കുക. അതിപ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം ആരെ കണ്ടാലും ഈ റീഹാബിന് പോയിട്ടുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. മറ്റവർ ഒട്ടും പുറത്തിറങ്ങുന്നേ ഇല്ല. ഞാനും ആദ്യത്തെ 1-2 വർഷമൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് കോളേജ് അടുത്തായിരുന്നുകൊണ്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗ്രാജുവലി പിന്നെ നമുക്ക് സാഹചര്യം അതെല്ലാം പഠിക്കേണ്ടി വന്നു എന്നുള്ളതും കൂടെ വന്നപ്പോഴത്തേക്കും പഠിച്ചെടുത്തതാണ്. അത് വളരെ ലിമിറ്റഡായിട്ടുള്ള സാധനങ്ങളാണ്. അന്നത്തെ നിലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗെറ്റ് ടുഗെദേഴ്സ് വയ്ക്കും, മെഡിക്കൽ ക്യാമ്പ്സ് വയ്ക്കും, ചെറിയ ഡെയിലി യൂസേജിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിറ്റാക്കി കൊടുക്കും. അപ്പോൾ തന്നെ ഉള്ളൊരു പ്രശ്നം, ഒരു 10 ഒരു സ്ഥലത്ത് നമ്മൾ വിളിച്ച് വരുത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്കിപ്പം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ അയാൾ അവിടെ നിന്ന്, അന്ന് ഇങ്ങനത്തെ കോമ്പാറ്റബിളായിട്ടുള്ള വീൽ ചെയർസും ഇല്ല, സ്റ്റാൻഡേർഡ് മോഡലായിരിക്കും, മറ്റേ ഫൈബർ ചെയർ വെച്ചതും അതൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു SUV വലിയ വണ്ടിയുടെ ഇതിലേ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വന്നു പോകുന്ന ചിലവ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കൊരു 10 പോലും
അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ വളരെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ളവരുടെ ഇതുകൊണ്ടും പിന്നെ നമ്മൾ ചുറ്റുപാട് നിന്ന് കണ്ടെത്തുന്ന അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ പിന്നീട് വന്നിട്ട് ഈ 2019 ഇവിടെ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ലഹരി വിമുക്ത ക്യാമ്പയിൻ, അത് മദ്യപാനം ഒരു ഇഷ്യൂ ആണല്ലോ മോട്ടോർ ആക്സിഡൻസിനും. അപ്പോൾ ഈ 70 സ്ഥലത്ത് നടത്തിയിരുന്നു. ഏതാണ്ട് എല്ലാ സ്ഥലത്തും പ്രാദേശികമായുള്ള വീൽ ചെയറുകാരെ പങ്കെടുപ്പിച്ചിരുന്നു. അവരെ കൊണ്ട് അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരുന്നു. ആ സമയത്ത് ഫണ്ടിൻ്റെ കാര്യത്തിനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സർക്കിളിൽ നിന്നാണ് ഇതുണ്ടായിക്കൊണ്ട് വന്നത്. പിന്നെ ഇപ്പം ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്, റോഡ് ആക്സിഡൻ്റെ വിക്റ്റിം ആവാത്ത നമ്മളോ നമുക്ക് വളരെ അടുപ്പമുള്ളവരോ ആവാത്ത ഒരാൾ പോലും ഈ ലോകത്തില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, സഹോദരൻ അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരെങ്കിലും, ഇങ്ങനെ തന്നെ ഇതില്ലാത്തവരാരും ഇല്ല. പക്ഷേ ഇതങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സാധനമല്ല, അർഹിക്കുന്നൊരു ഇത് ആൾക്കാർ കൊടുക്കുന്നില്ല എന്നും തോന്നാറുണ്ട്. ഇപ്പം പിന്നീട് കുറച്ചുകൂടെ നമ്മളും ഒരു കറക്റ്റ് കുറച്ചുകൂടെ നല്ലൊരു ട്രാക്കിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റിഹാബ് സെൻറ്റർ തിരുവനന്തപുരത്ത് ഒരെണ്ണം തുടങ്ങാനുള്ളത് ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അതും ഈ റോഡ് ആക്സിഡൻറ്റ് വിക്റ്റിംസ് ആയിട്ടുള്ള ചിലർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ്. അവരടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ വീഴുമ്പോൾ പൊതുവെ എല്ലാവരും ഒരാൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക. ഓ, ജീവനോടെങ്കിലും കിട്ടിയാൽ മതിയായിരിക്കും എന്നായിരിക്കും അവരുടെ അടുത്ത ബന്ധുക്കൾ പറയും. ജീവനോടെ കിട്ടിയ ആൾക്കാരുടെ കാര്യമാണ് നമ്മളീ പറയുന്നത്. അങ്ങ് അവിടെ പോയിട്ട് അങ്ങ് വീണു പോകാതെ ഇവിടെ നിന്ന്, അത് പലർക്കും ജീവിതം ഫീൽ ചെയ്യുന്നതും അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഏക വരുമാനമായിരുന്ന ആളിനിത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറഞ്ഞ പോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസും ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊരു ശ്രമമാണ് നടത്തി തുടങ്ങുന്നത്. അതായത് ഈ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡെയിലി ആക്ടിവിറ്റീസിലുള്ള, അതായത് നിങ്ങൾക്ക് ഹെൽത്ത് ക്ലിയർ ചെയ്യാനുള്ള, ഇത് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ പിടിച്ചു പോകാനുള്ള എക്സസൈസസിനുള്ള ട്രെയിനിങ് കൊടുക്കുക, വീട്ടിൽ പോയാലും ചെയ്യാനുള്ളത്. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, ട്രാൻസ്ഫർ, എങ്ങനെ വീൽ ചെയറിലോ ട്രാൻസ്ഫർ ചെയ്യും, നിങ്ങളെങ്ങനെ തനിയെ കുളിക്കും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാഹനം ഉപയോഗിക്കും, അങ്ങോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നീട് എന്തെങ്കിലും തൊഴിൽ കിടന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലും കൂടെ ഇപ്പോൾ പരിശീലനം കൊടുക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെ ഈ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലോ പ്രായത്തിൻ്റെ കാര്യത്തിലോ സോഷ്യൽ ക്ലാസിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. റോഡ് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു ഇന്ന സാഹചര്യത്തിലുള്ളവർ തന്നെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് അവ്യക്തതകളുണ്ട്, കാര്യമായ സ്റ്റഡിയൊന്നും നടക്കാത്തൊരു മേഖലയും കൂടെയാണ്. അപ്പോൾ അത് തൊഴിലിൻ്റെ കാര്യം ഉടനെ തന്നെ നമുക്കത് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് റിഹാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഉത്തേജനം തരുന്ന കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഇവരെങ്ങനെ ജീവിതത്തിൽ ഇതിനെയൊക്കെ നേരിട്ടു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ളവർ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പാരലൈസ്ഡ് ആയിട്ടൊക്കെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പരും അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനിയാണ് ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കേട്ടത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അതായത് ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കസ്റ്റമൈസ് ചെയ്ത വാഹനത്തിൽ ഓൾ ഇന്ത്യ, അതുകൂടാതെ ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി തനിയെ ഓടിച്ചു പോകാൻ പോകുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഏതൊരാൾക്കും അങ്ങേയറ്റം ഉത്തേജനം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ആശങ്കകളും ധാരാളമുണ്ട്. ഇപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ആശങ്ക തോന്നി. അത്തരം കാര്യങ്ങൾ ഞാൻ ഇവർ വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ നമുക്ക് ഇനി ചോദിച്ച് മനസ്സിലാക്കാം. ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വീൽചെയർ ഫ്രണ്ട്ലി ആയ രാജ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്, ഈ ഒരു യാത്രയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ? യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10-11 വർഷം ഡൽഹിക്ക് ചേർന്നപ്പോൾ തൊട്ട് ഒരു യാത്രയിൽ തന്നെയാണ്. ആ യാത്ര ഇനി ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളുടെ യാത്ര അന്ന് തുടങ്ങിയ യാത്രയിൽ നിന്ന് ഒരു ചെറിയ അപ്ഗ്രഡേഷൻ മാത്രമേ യാത്രയുള്ളൂ. ആ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ വീൽ ചെയറിൽ ഇരുന്നാൽ നേരിടാവുന്ന ബുദ്ധിമുട്ടുകൾ തന്നെ യാത്രയിൽ ഇത്തിരി കൂടി കൂടുതലുണ്ടാവും തന്നെ ഉള്ളൂ. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ ആഗ്രഹമില്ല, അങ്ങനെ ശീലിച്ചിട്ടുമില്ല. നമുക്ക് എന്തായാലും നേരിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും. പ്രാഥമികമായിട്ട് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയത് ഒരു 4-5 വർഷം നമ്മൾ ആ റൂമിനകത്ത് കിടക്കും, പിന്നീട് അങ്ങനെയാണ് ചുറ്റും കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ, അതെ, ശീലമൊന്നുമില്ല, നമ്മൾ മരിച്ചു പോകും. 4-5 വർഷം കിടന്നിട്ട് അങ്ങ്
ജീവിതം അവിടെ തീരും എന്നാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെവല്യൂഷൻ ആയിരുന്നു ഒരു വാഹനം എടുത്ത് ഓടിക്കുക എന്ന് പറയുന്നത്. ശരാശരി ആളിനെ സംബന്ധിച്ച് എവിടെ പോയാലും നമുക്ക് കുറച്ച് റോൾ മോഡൽസിനെ കിട്ടും. അത് അതുകൊണ്ടും കൂടെ കാര്യങ്ങൾ നമുക്കത് കുറച്ചുകൂടെ ഒരു ഇൻ്റലക്ച്വൽ ലെവലൊന്നും അത്ര ഉയരേണ്ട കാര്യമില്ല പൊതുവെ ജീവിച്ചു പോകാൻ. അപ്പോൾ ഇവിടെ വരുമ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള ഒരു ശരാശരിക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ആരെയും കിട്ടില്ല. ഇതെന്ത് ചെയ്യണം മൊത്തം കൺഫ്യൂഷനായിരിക്കും. പക്ഷേ ഇപ്പം ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു വരുമ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ നമ്മളായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് അങ്ങനെ ഒരു മനോഭാവമാണുള്ളത്. ഇത് പുറകെ വരുന്നവർക്കാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. ഇപ്പം നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുന്നു, ഇനി നാളെ ഒരാളിനെ വൈച്ചിട്ട് എവിടെ നിന്നെങ്കിലും പരിചയപ്പെടുമ്പോൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് ചേട്ടനും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനെല്ലാം ശ്രദ്ധിക്കാറുള്ള വൈകാരികമായി ഇത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കും. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഇതോ മാക്സിമം അത് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ യാത്രയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാധനമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നേയില്ല. അത് ഇതുവരെ അങ്ങനെയുള്ളൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇതൊരു തുടക്കമാണെന്നുള്ളതാണ്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇതൊന്നും അങ്ങനെ ഒരു എന്താണ് നാല് ചോരക്കുള്ളിൽ കിടക്കേണ്ട ആൾക്കാരല്ല, അവർക്ക് സഞ്ചരിക്കാനും പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സമാനമായ പ്രശ്നങ്ങളുള്ളവരെ, വ്യത്യസ്ത ദേശങ്ങളിലുള്ള ആൾക്കാരെ കാണണം, ഇങ്ങനെയുള്ള സംഘടനകളുണ്ടെങ്കിൽ കാണണം, ഇവരുടെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കാണണം. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് പൊതുവെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ആകുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുന്നതും നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ജീവനോടെ ഉണ്ട്, അപ്പോൾ അവർക്കും ഇതൊക്കെ പറ്റും. പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഈ ആറ്റിറ്റ്യൂഡാണ്, അതിന് മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഒരു ആൾക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ ഒരു യാത്രയെ കാണുന്നത്. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നിങ്ങളിപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സമൂഹത്തിന് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ റിഹാബിലിറ്റേഷൻ എന്നുള്ളൊരു മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പം പുതിയ ഒരുപാട് ആൾക്കാരെ കാണേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ആവിർഭാവം നമുക്ക് ഈ യാത്ര മുഴുവൻ തന്നെ വേണമെങ്കിലും ആൾക്കാരെ കാണിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആറ്റിറ്റ്യൂഡിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നീട് ഈ റിഹാബിനായിട്ട് ഇനി വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഉപകരിക്കുമല്ലോ. നമുക്കും അതിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ കാര്യത്തിലായാലും അവിടുത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ നാട്ടുകാരുടെ മുമ്പിൽ അറിയണം, ഇതിപ്പം നിങ്ങൾ തുല്യരായി കാണേണ്ട ആൾക്കാരാണ് എന്നാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആ ഒരു മെസ്സേജ് കൊടുക്കുക, ആ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെയേ മാറ്റം വരുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ദിവസത്തെ പരിപാടിയാണ്? അതുപോലെ തന്നെ ഇതിന് എന്തായാലും കാര്യമായ രീതിയിൽ പണച്ചെലവുള്ളൊരു കാര്യമാണ്, അത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്? ഏതെങ്കിലും സംഘടനകളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പം ഏതെങ്കിലും കമ്പനികളുടെ CSR കിട്ടുമോ അങ്ങനെ നോക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ആൾക്കാരായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് അല്ലെങ്കിലും അല്ല, അത് തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നാണ് വിശ്വാസം. വണ്ടി ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഈ വാഹനമാണ്. അപ്പോൾ സ്വിഫ്റ്റ് ആണ്, മാരി സ്വിഫ്റ്റ് ആണ്, സെയിം മോഡലാണ്. എന്താണ് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് വേറൊരു വണ്ടി നമ്മുടെ കൺസിഡറേഷനിലുണ്ട്. അതൊന്ന് നോക്കി ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഏത് വണ്ടിയാണെന്നുള്ളത്. അത് ഉടനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. കുറച്ച് ടെക്നിക്കൽ വരുത്തണം, പിന്നെ അതിന് ലൈസൻസ് എടുക്കണം. അതിനെപ്പറ്റി ഞാൻ ചോദിക്കാനിരിക്കുന്നു. അതായത് അതും പലർക്കും ഇത് ഇത്തരത്തിലുള്ളവർക്ക് ഒരു ഇതായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വണ്ടികളും രണ്ട് മാരുതി സ്വിഫ്റ്റുകളും കസ്റ്റമൈസ് ചെയ്തതാണ്. അതായത് രണ്ട് ആക്സിലേറ്ററും ബ്രേക്കും രണ്ടും കയ്യിലാണുള്ളത്. അതായത് AMD ട്രാൻസ്മിഷൻ ഉള്ള വണ്ടികളാണ്, പക്ഷേ ഇത് രണ്ടും കയ്യിലാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊരു വാഹനം ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ ഒരു ലീഗൽ ഫോർമാലിറ്റീസ്? നമ്മളാദ്യം വണ്ടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ RTO ഇൻഫോം ചെയ്യണം, നമ്മൾ ഇന്ന മാതിരി കസ്റ്റം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ RTO അതിനുള്ള പെർമിഷൻ തരുമ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വണ്ടി പ്രസൻറ്റ് ചെയ്യുന്നു. നോർമൽ നമ്മൾ പുതിയ വണ്ടി എടുത്ത് എങ്ങനെയാണ് പേപ്പറിന് കൊണ്ടുപോകുന്നത് അതേമാതിരി കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ അവരെ അതും ചെയ്തിട്ട് RC നമുക്ക് പുതിയ RCയിൽ ഇത് ചെയ്തിട്ട് തരും. ഇതേമാതിരി അഡാപ്റ്റീവ് വെഹിക്കിൾ എന്നുള്ളതിൽ അതേമാതിരി ആ വാഹനത്തിൽ എന്താണ് ചെയ്തതെന്നുള്ള അതിൻ്റെ പ്രൂഫും അതിൻ്റെ അപ്രൂവലൊക്കെ കാണിക്കണം, ഒക്കെ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ
വണ്ടിക്കാണ് ലൈസൻസ് തരുന്നത്. നമ്മൾ ആ ഏത് കാറാണ് യൂസ് ചെയ്യുന്നത് ആ കാറിൻ്റെ ഇതിനാണ് ലൈസൻസ് തരുന്നത്. ആർ ടി ഞങ്ങൾക്ക് 20,000 അടുത്ത് ഇത് വന്നുള്ളൂ, ചെറിയ എമൗണ്ടേ ഉള്ളൂ. കാരണം പുള്ളി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സാലറി, പിന്നെന്താ പറയുക, നമ്മുടെ സ്റ്റേ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഭയങ്കര ഇതായിട്ട് തന്നെയാണ് പുള്ളി ചെയ്തത്. ഇതിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണെങ്കിലും നമ്മൾ ചെയ്യും. കാരണം ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്നുള്ളത് നല്ല കാര്യമാണ്. അതൊരു ഭയങ്കര വലിയൊരു റെവല്യൂഷൻ്റെ ഭാഗം പോലെ ഏട്ടൻ പറഞ്ഞ മാതിരി റെവല്യൂഷൻ്റെ ഭാഗം തന്നെയാണ്, ഒരു വലിയ മാറ്റം തന്നെയാണ്. മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഒരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ലുലു മാൾ വന്നു. ലുലു മാൾ വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇൻ്റർനാഷണൽ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായിട്ടും വീൽചെയർ ആക്സസ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തു. പക്ഷേ ഇപ്പോൾ പോലും പുതുതായിട്ട് ഗവൺമെൻറ് നിർമ്മിക്കുന്ന പല കാര്യങ്ങളിൽ പോലും വീൽചെയർ ആക്സസ് ഇപ്പോഴും നമ്മളുടെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് ഇന്ത്യ ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വളരെ പെട്ടെന്ന് ഈ മേഖലയിലുള്ളവർക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണാധികാരികളായാലും ഉദ്യോഗസ്ഥരായാലും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമോ? അപ്രോച്ച്, ഇപ്പോൾ എന്താ പറയുക, അപ്രോച്ച് ഇപ്പം നമ്മളിപ്പോൾ പലരും കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാകും, ഇപ്പോൾ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ അറിയാത്ത ആൾക്കാരുണ്ടാകും, അങ്ങനെയുള്ളവർ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റലി നമ്മളെത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ടാവും എന്നുള്ള പലരും മനസ്സിലാക്കാറില്ല. കാരണം രാവിലെ എണീക്കണം, റെഡി ആവണം, അപ്പോൾ അതിനൊരാൾ വരണം, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെയും കണ്ടീഷൻ വെവ്വേറെയാണോ, ചിലർക്ക് കൂടുതൽ ഹെൽപ്പ് വേണം, ചിലർക്ക് കുറച്ച് ഹെൽപ്പ് വേണം. പക്ഷേ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റും. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് കാസർഗോഡുണ്ടായിരുന്നു. ഞങ്ങൾ ഞാനടക്കം 5 പേര് വീൽ ചെയറിലായിരുന്നു. അപ്പോൾ 5 പേരും ഒന്നോ രണ്ടോ പേരൊക്കെ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ 5 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കാസർഗോഡ് പോകാത്ത സ്ഥലമില്ല. ബേക്കൽ ഫോർട്ട് എല്ലാവിടെയും പോയി, അവിടെയുള്ള കുറേ അമ്പലങ്ങളിലും എല്ലാവിടെയും കറങ്ങി ഞങ്ങൾ പോയി. കാരണം ഇതെന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ രാവിലെ 8-8 ആകുമ്പോഴേക്കും 5 പേരും റെഡി ആവുന്നു. പിന്നെ എല്ലാവരും സർവീസ് പേഴ്സൺസ് ആണ്, എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റീഹാബിലേഷൻ കിട്ടിയതിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക, രാവിലെ പട്ടാള ചിട്ടയിൽ തന്നെയാണ് കാര്യങ്ങൾ ഫുള്ളും പോകുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആൾക്കാരുടെ അപ്രോച്ച് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പോൾ എല്ലായ്പ്പോഴും അതേമാതിരി ആവണമെന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തി 2-3 ദിവസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം അന്ന് എല്ലാവരും അവിടെ എല്ലാവരും ഉണ്ട്, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, ഒരു കാര്യം ഇതില്ല. അപ്പോൾ ഒന്ന് കൈ നോക്കി ആ എന്ന് പറയുമ്പോഴേക്കും വെള്ളം അതൊക്കെ എത്തും. പക്ഷേ വീട്ടിൽ അതുമാതിരി ആവണമെന്നില്ല. ഇപ്പോൾ മദറൊക്കെ വർക്കിംഗ് ആണ്, അപ്പോൾ എപ്പോഴും എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര ഇല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ മദറാണ് താമസിച്ച് ഒപ്പം. എൻ്റെ മദർ ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളൊപ്പമാണ്. അപ്പോൾ അമ്മ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചു, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ അധിക സമയത്ത് മുമ്പ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഓൾമോസ്റ്റ് വീട്ടിൽ തന്നെ ആവും, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ക്ലാസ്സിലേക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അമ്മയ്ക്ക് ആദ്യം തന്നെ അറിയാതെ ഞാൻ ഓടിക്കുന്നു. കാരണം ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല. അപ്പോൾ എന്തെങ്കിലും അഡ്വഞ്ചർ കണ്ടാൽ അത് വേണം, മരത്തിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് കയറുന്ന മാതിരി തന്നെ ഒരു സ്വഭാവമാണ് എനിക്ക്. എന്തും പുതിയത് കണ്ടാൽ അത് അറിയണം, അത് ചെയ്യാൻ ശ്രമിക്കണം, അങ്ങനെ ഒരിതാണ്. അപ്പോൾ അമ്മയ്ക്ക് അറിയായിരുന്നു ഞാൻ കാറ് ഓടിക്കുന്നു, പക്ഷേ അതിന് വേണ്ട സിസ്റ്റം വരുന്നത് നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് അതായപ്പോൾ ഗോലറ്റിൻ്റെ കാറിൽ ഓടിച്ചു തുടങ്ങി ഞാൻ കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ആ എന്നാൽ നീ കാറെടുത്തോ, ഇനി നോക്കണ്ട, ഇനി ഒന്ന് നോക്കണ്ട, നീ കാറെടുത്തോ. ഞാൻ കാറെടുത്ത് നേരെ കാറെടുത്ത് പിന്നെ അത് സെറ്റ് ചെയ്ത് ഓടിച്ചു തുടങ്ങി. അപ്പോൾ ഭയങ്കര ഒരു ഫ്രീഡമാണ് അത്. അത് ആ ഒരു ലൈഫിൻ്റെ ഇത് ഭയങ്കര വലിയ മാറ്റം വന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ രാവിലെ എഴുന്നേക്കുന്നു, ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, പോകുന്ന വഴിക്ക് ഒരു പക്ഷേ ഞാൻ ഒരു ഹോട്ടലിൽ കയറി കഴിക്കുന്നു, അതിനുശേഷം ഹോട്ടൽ ചെന്ന് അല്ല മീൻ ഓഫീസിൽ ചെന്നു, വൈകുന്നേരം ഞാൻ അവിടെ ഒരു പക്ഷേ ഒരു മാളിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ക്ലബിൽ പോകുന്നു. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കുമൊക്കെ, നിങ്ങൾ ഈ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള ഇത്തരം യാത്രകളൊക്കെ എത്രത്തോളം ഈസി ആക്കണം, ഏത് തരത്തിലാണ് അധികാരികൾ മാറ്റം വരുത്തേണ്ടത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ തുടർച്ച തന്നെയാണ്. അതായത് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ കൺസ്ട്രക്ഷൻ ബാരിയേഴ്സ് അതൊന്ന്, രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ്. അതായത് ഒരാളിനെ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുക. ഇപ്പം സൊസൈറ്റി മൊത്തത്തിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ബാരിയറിനേക്കാളും ബാധിക്കുന്ന ഒരു സാധനമാണ് മറ്റേത്. മറ്റേ ഇപ്പം നമുക്ക് കംഫർട്ടബിളായ രണ്ട് സുഹൃത്തുക്കളെയും കൊണ്ട് നടന്നാൽ നമുക്ക് ഒരുവിധപ്പെട്ട സ്ഥലത്ത് പോകാമെന്ന് വയ്ക്കാം, അതൊരു മോശം മെസ്സേജ് കൊടുക്കുന്ന സാധനമാണെങ്കിൽ പോലും വേറെ നിവൃത്തിയില്ല. പക്ഷേ ഈ ഇതാണ് പ്രശ്നം. ഇതെങ്ങനെ ഒരാളിനെ കണ്ടാൽ, അതായത് പൊതുസമൂഹം വിചാരിക്കുന്ന പോലെ എല്ലാവരും എപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന, എപ്പോഴും കണ്ണീരി കിടക്കുന്ന, ജീവിതത്തിൽ ഫുൾ നിരാശ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൊക്കെ അത് ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരില്ല എന്നല്ല ഞാൻ പറയും. എല്ലാവരും അങ്ങനെ കിടക്കുന്ന ആൾക്കാരൊന്നുമല്ല. എപ്പോഴും അതായത് ഒരു 35 വയസ്സ് കഴിഞ്ഞ് എൻ്റെ കവിളിൽ വന്ന് പിടിക്കുക,
എവിടെയെങ്കിലും നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളത്രയും പ്രായമില്ലാത്ത ഒരാളായിരിക്കും. അതായത് ഈ വാത്സല്യവും സ്നേഹവും കരുതലും അത് ഇതെല്ലാം വേണ്ടി വന്നേക്കാം. പക്ഷെ അത് ഈ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നമ്മൾ പരസ്യമായി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ തുല്യരായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മളൊരു ടാസ്ക്കായിട്ട് എടുത്തിട്ടുള്ളത് പല സ്ഥലത്തും പോകുമ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ തകർക്കുന്ന തന്നെ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരുന്നത്. പിന്നെ അതാരെങ്കിലുമൊക്കെ ഇറങ്ങിയാലേ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് അതിന് പരിഹാരം തേടേണ്ടത്. ഈ കൺസ്ട്രക്ഷൻ ബാരിയേഴ്സ് മാറണമെങ്കിലും ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഒരു ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ ഒരു കട നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇത്തരക്കാരും കയറി വരണം, അത് വേണ്ട സാധനമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ, അല്ലാതെ ഇപ്പോൾ ലൈസൻസ് എടുക്കാനോ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആക്കാനോ ഒരു സാധനം തട്ടിക്കൂട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഇത് കാഴ്ചയ്ക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതിനേക്കാളും അങ്ങനെ ഒരു രീതിയിലോട്ട് വരണം. ടോയ്ലറ്റുകൾ, അപ്പോൾ ഇത് പ്രശ്നങ്ങൾ നിരവധിയാണ് പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ അതിന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. പിന്നെ ഈ പല സ്ഥലത്തും നമ്മൾ പോയി കഴിയുമ്പോൾ ചിലരെങ്കിലും വ്യക്തിപരമായി പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തീരുമാനമെടുത്ത് താഴോട്ട് പറഞ്ഞാൽ താഴെ നിൽക്കുന്നവരും കൂടെ കേൾക്കണം. അപ്പം ഭരണാധികാരികൾക്കും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കാത്തവരുമുണ്ട് കുറച്ച് ഒരു വിഭാഗമൊക്കെ. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ഈ സോഷ്യൽ മീഡിയ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അത് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഇങ്ങനെ കുറച്ചുകൂടെ ഒരു കൺസിഡറേഷനിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ഈ വ്യക്തിപരമായിട്ടുള്ള ഇതും സമൂഹത്തിൻ്റെ മൊത്തം ആറ്റിറ്റ്യൂഡ് മാറ്റുന്ന രീതിയിലും ഇതൊരു യൂഷ്വൽ കാര്യമാണ്. ഇപ്പം നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ തന്നെ അത് നോർമലി വീൽ ചെയർ കൂടെ കയറുന്ന രീതിയിലുള്ള ഡിസൈനും ആക്കാം, ഇൻക്ലൂസീവ് ഡിസൈൻ ആക്കാം, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ആരെങ്കിലും വീണ് രണ്ട് ദിവസം കാലോടിഞ്ഞ് കിടന്നാലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴായാലും ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ കോൺസെപ്റ്റ് മാറണം. അതായത് വീട്ടിൽ ഒരു ഉണ്ടാക്കുമ്പോൾ ഒരു റൂമെങ്കിലും ഒരു അത് ആരെങ്കിലും പ്രായമായ വയസ്സാകുമ്പോഴെങ്കിലും ഉപയോഗിക്കാം. ഒരു ടോയ്ലറ്റ്സ് കുറച്ച് വലിയ ഡോർസ് വെച്ച ഒരു വീൽ ചെയർ, അതൊന്നും വലിയ ചിലവാകുന്ന കാര്യങ്ങളല്ല. ചെറിയ രീതിയിൽ അത് ചെയ്ത് വയ്ക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അങ്ങനെ ഒരു കൾച്ചറിലോട്ട് നമ്മൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അതുവഴിയേ കുറച്ച് പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 15 വർഷം മുമ്പ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഇതും ഇപ്പോഴത്തെ ഒരു ഇതും കൂടെ വയ്ക്കുമ്പോൾ കാര്യമായ മാറ്റമൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും പറഞ്ഞുകൂടാ. എന്നാലും അത് പൂർണ്ണമാണെന്നോ നമുക്ക് തൃപ്തി ഉണ്ടാക്കുന്നതാണെന്നോ അല്ല, പക്ഷേ വിസിബിളായി ചേഞ്ച് ഉണ്ട്. ആൾക്കാർ കുറച്ചുകൂടെ തിരിച്ചറിയുന്നുണ്ട് പ്രശ്നങ്ങൾ. അത് തീർച്ചയായും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഗോകുലിൻ്റെ രണ്ടുപേരിൽ വിവാഹിതനായത് ഗോകുലാണ്. ആ കുടുംബജീവിതത്തെ പറ്റി പറയാമോ? ഭാര്യ, കുട്ടികൾ, എങ്ങനെ ഭാര്യ ജീവിതത്തിലേക്ക് എത്തി? അത് ഞാനൊരു 30 കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് ആരും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും നിങ്ങളെ തുല്യരായിട്ടല്ലേ കാണുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചേട്ടനും അനിയനും എല്ലാം വിവാഹാലോചനകൾ വരുന്നുണ്ട്, അവരാലോചിക്കുന്നുണ്ട്. ഇതെന്താണ് നമുക്ക് വരാത്തത്? അപ്പോൾ തുല്യത അല്ല, അതല്ല. അപ്പോൾ ഇത് പിന്നെ ജീവിതത്തിൽ എക്സ്പീരിയൻസസ്, അപ്പം ഈ മൊത്തത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. നമ്മളൊരാളിനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ വളരെ ജോളി അടിച്ച് നടക്കാൻ മാത്രം മൈൻഡുള്ള ഒരാൾ നമ്മുടെ കൂടെ ഒരു സ്ഥലത്ത് യാത്ര പോലും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ അങ്ങനെ വരുന്നു. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചുറ്റുപാട് നിൽക്കുന്ന ആരും ഇതിൽ ഒരു പോസിറ്റീവ് സ്റ്റെപ്പും എടുക്കില്ല. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഇത് വലിയൊരു തകർച്ചയിലോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ നമുക്കതിനകത്തൊരു റോള് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വെല്ലുവിളികളുണ്ട്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ അതൊരു കാര്യമാണ്, ഇറങ്ങി പുറപ്പെടുന്ന ഏതാണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ വിവാഹം കഴിയുമ്പോൾ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നു, ഞാനും വൈഫും കൂടെ. അപ്പോൾ അതിൻ്റെ അപ്പുറം പ്രശ്നങ്ങളാണ്. അടുത്ത ബന്ധുക്കളെല്ലാം വിളിക്കുന്നു, അങ്ങനെ നിൽക്കരുത്, നമ്മുടെ നാട് വേറെയാണ്, അതാണിത്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് നാട്, നമ്മൾ ആരെങ്കിലുമൊക്കെ എടുക്കണ്ടേ? അതിൻ്റെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അത് അങ്ങനെ വലിയ ടാസ്ക്, വ്യക്തിപരമായി എനിക്ക് അത്ര വലിയൊരു ടാസ്ക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് 10 വർഷം കൂടുതൽ പരിചയമുള്ള ഒരാളിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. വലിയ ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നമൊന്നുമില്ല, കാണുന്നവർക്ക് എന്തെങ്കിലും കാണുമ്പോൾ. അരവിന്ദിന്റെ കാര്യത്തിൽ അരവിന്ദ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? ഇല്ല, അങ്ങനെയൊന്നും പ്ലാൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പി ജി തോണ്ടിക്കുക, പി ജി ചെയ്യണം, പിന്നെ ട്രിപ്പുകളുള്ള കാര്യം. ഞാനും നമ്മൾ ഇത് പറ്റിക്കഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു കാലം നമുക്ക് അങ്ങനെ ഒരു ജീവിത പങ്കാളി ഉണ്ടാവുമെന്ന് ഒരു രീതിയിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലല്ല. പിന്നെ അത് നിൽക്കുമ്പോൾ ഇങ്ങനൊരു ആൾ വരുന്നു, നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒരു പോയിന്റിൽ എത്തുന്നു,
അത് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിരിക്കും എന്ന് തോന്നിയുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ ആ സമയത്ത് എനിക്കും പ്ലാനൊന്നുമില്ല. ഈ വിവാഹത്തിന് ഒരു 6 മാസം മുമ്പ് വരെ നമുക്കും അങ്ങനെ ഒരു പ്ലാനില്ല. അത് നമ്മൾ വേറെ ലോകത്താണ് ജീവിക്കുന്നത് പൊതുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളിൽ നിന്നും ഒട്ടും വളരെ ഉപരിതലത്തിൽ നിന്ന് മാത്രം കാര്യങ്ങൾ കാണുന്ന ഒരു സൊസൈറ്റിയാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്നങ്ങ് പറഞ്ഞു കളയും. പിന്നെ റിസ്ക് കൂടുതലാണ് നമ്മുടെ സൊസൈറ്റി ഇതായതുകൊണ്ട് അതൊക്കെ സമ്മതിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആര് എന്ത് ചെയ്യുന്നതിനും റിസ്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ കുറേ കാലമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ആ റിസ്ക്കൊക്കെ എടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ രക്ഷകർത്തൃത്വം ആണ് വലിയ പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഈ കിടപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രായത്തിൻ്റെതായ ചിന്തിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളാണെന്നോ ഒന്നും സമൂഹം സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ഇത് എവിടെ പോയാലും അറിയാൻ പറ്റും. എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് അതുകൊണ്ടാണ് പറഞ്ഞ ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെയൊക്കെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. എല്ലാത്തിലും രക്ഷകർത്താവാണ്. ഇതിപ്പം അവർ ചിലപ്പം ഈ എന്താണ് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത്രയും ചിന്തിച്ച് പോകത്തോണ്ടാണ് വളരെ നിഷ്കളങ്കമായൊക്കെയാണ് പലരും ഇത് ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അത് നമ്മളങ്ങ് തീർത്ത് കളയും. അല്ല, അത് എനിക്കത് വേറെ കാര്യം തോന്നുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വയം പര്യാപ്തരാകാൻ തീരുമാനിച്ച് ഇത്തരം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്നവരാണ്. പക്ഷേ പലവിധ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരിൽ. അതുകൊണ്ടായിരിക്കും സമൂഹം അതിലങ്ങനെ കയറി അങ്ങോട്ട് ഇടപെടുന്നത് എന്നും എനിക്ക് തോന്നി. അല്ലേ, പൊതുവേ വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾ എന്താണ് സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് അതോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ മാത്രമേ ആൾക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കൊരു പോസിറ്റീവ് സാധനമാണ്. നമ്മളിപ്പം സാധാരണ നമ്മൾ യൂട്യൂബിലെല്ലാം നിങ്ങൾ പ്രോഗ്രാം കാണുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് വിളിക്കുന്നു, നമ്മൾ തനിയെ ഇവിടെ വരുന്നു, ഇതിനും ചെയ്യുന്നു. പിന്നെ ഇത് എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ മരത്തിൽ നിന്ന് വീണ ഒരാൾ ഈ അവസ്ഥയിലോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേറെ ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാം കൂടെ അങ്ങനെ ഒരു കണക്കൂട്ടിൽ എടുക്കാൻ പറ്റൂല. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സഹായങ്ങൾ അല്ലാതെ സമൂഹം ചെയ്തു തരിക. അതെ, അതായത് ഇപ്പോൾ കണ്ട വന്ന് ചിരിക്കുന്നതോ ഒരു അരമണിക്കൂർ വന്ന് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതോ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പം വരുന്നത് ഒരാളിന് 1000 രൂപ കൊണ്ട് കൊടുക്കുന്നതല്ല സഹായം. ഇപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും 1000 രൂപ അവന് ഡെയിലി ഉണ്ടാക്കാനുള്ള പണി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അതായിരിക്കുന്നല്ല. ഇത് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് കാലം എല്ലാം പഠിച്ചല്ലോ. അപ്പോൾ ഇത് വരുമ്പോൾ ഞാനെല്ലാം വളരെ ഇരുന്ന് ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആൾക്കാരെല്ലാം വലിയ കൺഫ്യൂഷൻ പറയുന്നുണ്ട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഇതേ കാര്യമാണ് നമുക്കെല്ലാം ജീവിതത്തിൽ ഒരൊറ്റ ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ വേറെ സംഭവിക്കാനില്ല. ഗ്രാജുവലി നമ്മൾ അതിനകത്ത് ജീവിക്കാൻ പഠിക്കും. അപ്പോൾ ഈ റിഹാബിൻ്റെ കാര്യവും തുടക്കത്തിലെ കൊടുത്തില്ലെങ്കിലുള്ളതെന്ന് പറഞ്ഞാൽ അവരാ അവരുടെ പരിമിതികൾക്കുള്ളിൽ ജീവിക്കാൻ അങ്ങ് ശീലിച്ചു പോകും. പിന്നെ അത് പൊളിച്ച് പുറത്തിറങ്ങുക വലിയ പാടായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ആൾക്കാരുടെ സഹായം എന്ന് പറയുമ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അവർക്ക് ഒരു സാധാരണ ആളിനെ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും കൺസിഡർ ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാക്കുക, അങ്ങനെയുള്ള രീതിയിൽ ഇടപെടുക. അല്ലാതെ ഇപ്പോൾ പോയിരുന്ന് ഇതെല്ലാവരും സെൻറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിലുമുണ്ട്, ഇതുപോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള എനിക്കൊരു ചേട്ടനുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ പോലെ തന്നെ ഇതുപോലെ തന്നെ പോസിറ്റീവാണ് എൻ്റെ ചേട്ടൻ നമ്മുടെ ചേട്ടനൊക്കെ. പക്ഷേ അങ്ങനെ അല്ലാത്ത നിരവധി പേരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഇവരുടെയൊക്കെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവരും തുല്യ എന്താ പറയുക, ഭൂമിയുടെ അവകാശികൾ എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് തോന്നിയത് ഒന്ന്, ഇവർ ഈ ഓൾ ഇന്ത്യ യാത്ര പോകുമ്പോൾ ഇന്ത്യയിൽ എവിടേക്കാണ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഇതുപോലെയുള്ളവർക്കുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കണം. കാരണം ഇവർ അത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2, ഇവർ ഈ 3 രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിൽ നമുക്ക് അല്ലാതെയുള്ള സഹായങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ബോംബെയിലൂടെ ഇവരെ കടന്നു പോകുമ്പോൾ ബോംബെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താമസ സൗകര്യങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. 3, തീർച്ചയായിട്ടും സാമ്പത്തിക സഹായം ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ രണ്ടുപേരും കൂടി എനിക്ക് തോന്നുന്നു 100 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരും, അല്ലേ? അത്തരം കാര്യങ്ങളിൽ ഇവർ വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ സന്തോഷം തോന്നി ഇവരോട് സംസാരിച്ചപ്പോൾ. കാരണം ഇത്രയും പോസിറ്റീവായിട്ട് ഇപ്പം ഞാനൊക്കെ ചിന്തിക്കാൻ പോലും പോയി, ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെയൊക്കെ അവസ്ഥ, എൻ്റെ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട്. കാരണം ഓടി നടക്കുന്ന യൗവനകാലത്ത് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ അതിനെ സധൈര്യം നേരിട്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർ തീർച്ചയായിട്ടും നമ്മുടെ 500,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ വേളയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകകളാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവരുടെ വാഹനത്തിൻ്റെ ഉൾഭാഗം, ഇവരെങ്ങനെയാണ് വാഹനം ഓടിക്കുന്ന തുടങ്ങിയ കാര്യങ്ങൾ കാണാം. കാരണം അതും നമ്മളങ്ങനെ സ്ഥിരം കാണുന്ന കാര്യങ്ങളല്ല.
അപ്പോൾ എങ്ങനെയാണ് അത്തരം ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് വാഹനത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത്, അത് ആർ ടി ഒയിൽ എങ്ങനെ അത് എൻഡോഴ്സ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി വാഹനത്തിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇവർ വാഹനം ഓടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് കാണാം. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളാണ്, ഒന്ന് ഈ കാണുന്ന വൈറ്റ് വാഹനം അരവിന്ദൻ്റെയും അല്ല സോറി ഗൂഗിളിൻ്റെയും, അത് അരവിന്ദൻ്റെയുമാണ്. ഇപ്പോഴാണ് ഞാനിത് ഇത് കസ്റ്റമൈസ് കൊടുക്കുന്ന മുസ്തഫക്കായെ പറ്റി ഇപ്പം ഞാനിപ്പോൾ സത്യത്തിൽ ഇത്രയും കാര്യമായ രീതിയിൽ അറിയുന്നത് ഇപ്പോഴാണ്. 1500 വാഹനങ്ങൾ മിനിമം കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും നമ്മളുടെ വീഡിയോയിൽ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതിലാതെ എനിക്കൊരു സംശയം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്വയം പര്യാപ്തത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വീൽചെയർ ഇപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് മടക്കി വെക്കാനുള്ള സഹായം ആവശ്യമില്ലേ? അത് ഇത് ഈ വീൽചെയർ ഇപ്പോൾ ഇത് ഞാൻ ഫോർ മെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഇത് 8 kg വെയിറ്റ് ഉള്ളു. അപ്പം ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് കയറി ഇരുന്നിട്ട് നമുക്ക് തന്നെ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് അപ്പുറത്തെ സീറ്റിൽ വെക്കാം. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ വീൽചെയറിൻ്റെ കാര്യത്തിനകത്തും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വീൽചെയർ അങ്ങനെ ഈ ഒരു ആക്റ്റീവ് യൂസിന് ഉപയോഗിക്കാൻ പറ്റിയതല്ല. അതൊരു മെഡിക്കൽ ഡിവൈസ് മാത്രമാണ്. ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സാധനമാണ് ഈ വീൽചെയർ. നമുക്കിനി അതൊന്ന് കാണാം എങ്ങനെയാണ് ഗൂഗിൾ ഒറ്റയ്ക്ക് ഈ വാഹനത്തിന് ഉള്ളിലേക്ക് കയറി ഇത് ഡിസ്മാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗൂഗിളിൻ്റെ വാഹനത്തിനുള്ളിലാണ്. ഇതിലിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു സാധനമാണ് അല്ലേ? അപ്പോൾ ഇത് ഇതിപ്പം ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അല്ലാതെ രീതിയിൽ ഓടിക്കാൻ പറ്റുമോ? ഇത് എക്സ്റ്റേണലിയാണ്, കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് കാറാണ്. ബ്രേക്കും ആക്സിലറേറ്ററും ഇവിടെ തന്നെ ഉണ്ട്. അത് കാണാൻ പറ്റും. ഇത് ഇതിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇത് ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോർമൽ ആൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാധനത്തിൽ തൊടായിരുന്നാൽ മതി. ഹാൻഡ് കൺട്രോളിൽ തൊടാതെ അവർക്ക് നോർമലി യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ആക്സിലേറ്ററും ബ്രേക്കും, ഇത് ഫ്രണ്ടിലേക്ക് പോയാൽ ബ്രേക്കും പുറകിലോട്ട് വന്നാൽ ആക്സിലേറ്ററാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കുക, റിവേഴ്സ് ഇടുന്നു. അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഇനി ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആക്സിലറേറ്റർ ആയി, ബ്രേക്ക്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമല്ല, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ നമ്മൾ കാലുപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പിന്നെ അത് നിയമം അല്ലേ? നിയമപരമായിട്ട് ഇത് എന്താണ് അഡാപ്റ്റീവ് വെഹിക്കിൾസ് ആക്കി കഴിയുമ്പോഴുള്ള കാര്യം, അത് ഡിസബിലിറ്റി ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ. അല്ല, അങ്ങനെ ഒരു നിയമം മാറ്റി വരേണ്ടതല്ലേ? അല്ലേ, അത് ഫ്യൂച്ചറിൽ വരുമായിരിക്കും. കാരണം ഇപ്പൊ തന്നെ യുഎൻ്റെ ഒക്കെ സങ്കല്പത്തിൽ ഈ പ്രായമായി നടക്കാൻ വയ്യാതായാലും അവരെ ഡിസബിലിറ്റി ഉള്ളവരായിട്ട് കണക്കാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി വേറെ ഏത് സിസ്റ്റത്തെക്കാളും വളരെ ഈസിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിനേക്കാളും എളുപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു അറ്റ്ലീസ്റ്റ് AMT എങ്കിലും. സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കാരെ സംബന്ധിച്ച് ഇപ്പൊ അരവിന്ദിന് കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോഴാ കുറച്ച് കൈക്ക് എന്റെ അത്രയും ഗ്രിപ്പ് അരവിന്ദിന് കിട്ടൂല. അപ്പൊ പിന്നെ അത് മറ്റേത് ഓടിക്കാൻ പറ്റില്ല. ഞാൻ മറ്റേത് ഓടിച്ചിരുന്നത് മാനുവൽ ആണ്. പിന്നെ അതങ്ങനെ നമ്മൾ ഡെയിലി ഇത് മാനുവൽ ഉള്ള ഗിയർ ബോക്സ് ഓടിക്കുമ്പോ
നമുക്ക് ഈ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ കയ്യിൽ കൊണ്ടുവരും. ഇപ്പം പെട്ടെന്ന് ബ്രേക്ക് ഔട്ടിൻ്റെ കാര്യം ഗിയർ ഷിഫ്റ്റിന് ഇടയ്ക്ക് വന്നാൽ അല്ല, അത് മാനുവലി ചെയ്യുമ്പോൾ മാനുവൽ വണ്ടിയിൽ ഇപ്പം ഇതായിരിക്കുമല്ലോ ഗിയർ ലിവർ, ഇതിൻ്റെ മുകളിലൊരു സാധനം വയ്ക്കലാണ്. അതിനകത്ത് ആക്സലറേറ്റർ കാണും, ബ്രേക്ക് കാണും, ക്ലച്ചും കാണും, എന്നിട്ട് ഇത് തള്ളി പിടിക്കുക. അപ്പം അത് നമുക്ക് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ട്, പക്ഷെ അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയി. എനിക്കും ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് മുമ്പ് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടായിരുന്നു, ശേഷമാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾ, മാനുവൽ ഗിയർബോക്സുള്ള വാഹനങ്ങൾ രണ്ട് ലിവർ ഇല്ല, ഇതിൽ തന്നെ അത് കുറച്ചുകൂടെ വിസിബിൾ ആണ്, കണ്ടാ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് ഒരു ബൈക്കിന്റെ ഹാൻഡിലിന്റെ ഒരു പീസ് പോലെ ഉള്ള ഒരു സാധനമാണ് മുകളിൽ വയ്ക്കുന്നു. എന്റെ മുമ്പത്തെ രണ്ട് കാറുകളും മാനുവൽ ആയിരുന്നു. അതങ്ങനെ ശീലിച്ചു വന്നാൽ വേറെ കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി ലെവൽ മുകളിലോട്ടുള്ളവരാകുമ്പോൾ കൈക്കും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട്, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ രണ്ട് മുഖങ്ങളൊന്ന് നോക്കി വെച്ചോളുക. നിങ്ങൾ ഒരുപക്ഷെ ആസാമിലോ അല്ലെങ്കിൽ മേഘാലയയിലോ പഞ്ചാബിലോ രാജസ്ഥാനിലോ ഒക്കെ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഇവരെ കാണും. കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ മനസ്സിലാക്കുക, ഇവരാണ് നമ്മുടെ വീഡിയോയിൽ കണ്ടവരാണെന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെയുള്ള കുറേ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് ഇവർ തിരുവനന്തപുരത്ത് പുതിയ റീഹാബിലിറ്റേഷൻ സെൻ്റർ തുടങ്ങുന്നതിന് മുമ്പുള്ള സഹായങ്ങൾ തൊട്ട് ഇവരുടെ യാത്രയിൽ ഉടനീളം സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഇവരെ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇവരുടെ നമ്പരും ഇമെയിൽ ഐഡിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അതുപോലെ തന്നെ അതിലൊക്കെ ഉപരി എന്ന് പറയുന്നത്, ഇവരെ പോലെ അല്ലാതെ വീട്ടിലെ നാല് ചുമരിനുള്ളിൽ തളച്ചിടപ്പെട്ട ഇതുപോലെയുള്ള പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ട് ഒരാളെങ്കിലും അതിൽ ഒരാളെങ്കിലും ഉത്തേജിതനാവുകയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യുമെങ്കിൽ അതാണ് നമ്മുടെ ഈ ഒരു 500,000 സബ്സ്ക്രൈബേഴ്സ് വന്നതിൻ്റെ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിമിഷമായിട്ട് ഞാൻ കാണുന്നത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. എന്താവശ്യത്തിനും ഇങ്ങനെയുള്ളവർക്കുള്ള എന്താവശ്യത്തിനും നമ്മളും ഉണ്ടാകും, ഇവരും ഉണ്ടാകും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ ഞാൻ പറയില്ല, ഇക്വാളിറ്റിയുടെ കാര്യം മറന്നുകൊണ്ട് നമ്മൾ, ഞാൻ നേരത്തെ ഇവരോട് ചോദിച്ചു നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനല്ല, അവർ ഏതൊരു മനുഷ്യരെ പോലെ ഇങ്ങോട്ട് വരാനും അവർക്കും പറ്റുമെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല. അത് സമൂഹത്തിൻ്റെ പ്രശ്നമല്ല, നമ്മളങ്ങനെ ഒരു സ്നേഹം കൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. എന്തായാലും ഇനി അങ്ങനെ ചോദിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കാരണം രാജസ്ഥാനിലൊക്കെ വെച്ച് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ.